ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കൾക്കും മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളെല്ലാം ഒരു ദിവസം മരണപ്പെടും. ഈ പ്രപഞ്ചത്തിനും അല്ലാഹു തആല നാശം വെച്ചിട്ടുണ്ട്. എപ്പോഴാണ്, എവിടെ വെച്ചാണ് മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുക? ആ യാത്ര എപ്പോൾ സംഭവിക്കും? തികച്ചും അപ്രതീക്ഷിതമായ ആ യാത്ര എപ്പോഴാണ് സംഭവിക്കുക എന്ന് അല്ലാഹു തആല അജ്ഞാതമാക്കി വച്ചിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ. ഒരു ശരീരത്തിനും അറിയില്ല, മാദാ തക്സിബു ഗദ, നാളെ അടുത്ത നിമിഷം അവൻ എന്താണ് സമ്പാദിക്കുക? അവൻ അടുത്ത നിമിഷം ആരായിത്തീരും? ഒരു ശരീരത്തിനും അറിയില്ല, ഏത് മണ്ണിൽ വെച്ച് മരണപ്പെടുമെന്ന്, ഏത് നാട്ടിൽ വെച്ച് താൻ മരിക്കുമെന്ന് ഒരു ശരീരത്തിനും അറിയില്ല. അഞ്ചു കാര്യങ്ങൾ അല്ലാഹു മാത്രമേ അറിയുന്നുള്ളൂ. അതിലൊന്ന് അന്ത്യനാഴിക എപ്പോഴാണ് സംഭവിക്കുക, കിയാമത്തുന്ന. രണ്ടാമത്തത്, മഴ എപ്പോഴാണ് പെയ്യുന്നത്, അല്ലാഹു മാത്രമേ അറിയുന്നുള്ളൂ. മൂന്ന്, ഗർഭാശയത്തിലുള്ള കുഞ്ഞിന്റെ അവസ്ഥ. അടുത്ത നിമിഷം എന്നാണ് അല്ലാഹു പറഞ്ഞത്, നാളെ എന്നാണ് ഭാഷാർത്ഥമെങ്കിലും അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് കവി പാടിയത്, ഇന്നലെയോറിയില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. അത്രയും ദുർബലനാണ് മനുഷ്യൻ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിം തമൂത്, ഏത് മണ്ണിൽ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുകയെന്ന് ഒരാൾക്കും അറിയില്ല. അഞ്ചാമത്തെ കാര്യമാണ് മരണം, ആ അപ്രതീക്ഷിത യാത്ര. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് വേർപെട്ടാൽ, ദേഹത്തിൽ നിന്ന് ദേഹി വേർപിരിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഭൗതിക ശരീരം മണ്ണിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് പുണ്യ റസൂൽ പറഞ്ഞത്, നിങ്ങൾ വർദ്ധിപ്പിക്കണം സുഖങ്ങളെ, തകർത്തു കളയുന്ന മൗത്തിനെ, മരണത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണം. പാപങ്ങളിൽ നിന്ന് അകന്നിറങ്ങിയാൽ പാപങ്ങളെ രാജിയാവാൻ മരണത്തെ ഓർക്കേണ്ടതുണ്ട്. ഹദീസിൽ വരുന്നു, ഒരിക്കൽ ഒരു സ്ത്രീ ഇലാ ഹളറത്തി ആയിഷ, ആയിഷ ബീവിയുടെ സദസ്സിലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, മഹദി അവരുടെ എന്റെ ഹൃദയത്തിന് കസ്വത്താണ്, എന്റെ ഹൃദയത്തിന് പാരുഷ്യമാണ്, കട്ടികൂടുതലാണ്, എനിക്ക് പരലോക സ്മരണകൾ വരുന്നില്ല, എനിക്കെപ്പോഴും ഭൗതിക സ്മരണകളാണ് എന്റെ മനസ്സിനെ കഴുകുന്നത്, കലോടുന്നത്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആയിഷ പറഞ്ഞു, നീ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക, നീ മരണത്തെ ഓർക്കണം, എപ്പോഴും മരണത്തെ നീ സ്മരിക്കണം,
നിന്റെ ഹൃദയം രക്തമായി മാറും, നിന്റെ ഹൃദയം പരളിതമാകും എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞ ആ സ്ത്രീ മരണത്തെ കൂടുതലായി ഓർക്കുമായിരുന്നു. ആ സ്ത്രീ വന്നുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചു. അവരുടെ ഹൃദയം വളരെ സ്മൂത്തായി, അവർക്ക് ആഹാരത്തിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നുണ്ട് എന്ന് വന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു എന്ന് സുഹൃത്തുക്കളെ കിതാബുകളിൽ കാണാം. നോക്കൂ, ഇന്ന് നമുക്ക് മരണത്തെ ഓർക്കാൻ സമയമില്ല. എന്താ കാരണം? നമുക്കെപ്പോഴും ദുനിയാവിന്റെ ചിന്തയാണ്. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കി. അത്തക്കാസുറു, ദുനിയാവിന്റെ വർദ്ധനവ്, ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ നിങ്ങളെ അശ്രദ്ധരാക്കി. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓർമ്മ വരും. ഹത്താസുർത്തുമുൽ മഖാബിർ, ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങളെ അശ്രദ്ധരാക്കി കളഞ്ഞു. നോക്കൂ, ഖബർ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, പക്ഷേ അതിനു മുമ്പാണ് ഓർക്കേണ്ടത്, അതിനു മുമ്പാണ് നന്നാവേണ്ടത്, ചേഞ്ച്. കാരണം ഈ പോയ നിമിഷങ്ങൾ തിരിച്ചു വരികയില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നത്തിങ് എന്നാണ്. സമയവും പരമാവധിയും ആരെയും കാത്തു നിൽക്കുന്നതല്ല. ഈ പോകുന്ന കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ അത് തിരിച്ചു വരികയില്ല. ടൈം ആൻഡ് ടൈഡ് സമയവും പരമാവധിയും ആരെയും കാത്തു നിൽക്കുന്നതല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് നൽകിയ ഉപദേശം ഹദീസിന്റെ താളുകളിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഞ്ചിനു മുമ്പ് അഞ്ച് കാര്യങ്ങൾ നീ ഉണ്ടാക്കി വെക്കണം. അഞ്ചിനു മുമ്പ്, അഞ്ചവസ്ഥകൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നീ നേടിയെടുക്കണം. സയ്യിദുന റസൂലുള്ളാഹി, അഞ്ചിനു മുമ്പ് അഞ്ച് കാര്യം നീ ധന്യമാക്കി വെക്കണം, നേടിയെടുക്കണം, കരസ്ഥമാക്കണം. അതിൽ ഒന്ന് ശബാബക ഖബറ ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നു, നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നീ യൗവനത്തെ, നിറയൗവനത്തെ ധന്യമാക്കി വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ മുസ്ലിയാരെ, അടിച്ചു പൊളിക്കണം. എല്ലാവരുടെയും ചിന്ത അടിച്ചു പൊളിക്കുക എന്നാണ്. കവിയും അങ്ങനെയാണ് പറഞ്ഞത്, ചെങ്ങപ്പുഴയാണെന്ന് തോന്നുന്നു. എന്തു വന്നാലും ആസ്വദിക്കണം, മുന്തിരി ചാറു പോലുള്ള ജീവിതം, അതിനു കാണാത്ത അത്രയാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ജീവിതം. മുന്തിരി ചാറാണ് ഈ ജീവിതം, വേണ്ടുവോളം നുകരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറൊരു കവി പറഞ്ഞത്, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നറിയില്ല, ഉത്തരം കിട്ടാത്ത സമസ്യയാണ് ജീവിതം. എങ്ങു നിന്നോ പുറപ്പെട്ടു, എങ്ങോട്ടോ മുഖമാക്കിയും, എന്തിനാരും ഓരാതെ പോകുന്നു ലോക ജീവിതം. രണ്ടും തെറ്റാണ്. ഇസ്ലാമിക ദർശനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്താണ് ജീവിതം, എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും, എന്തായി തീരണം. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നോക്കൂ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവ് ചക്കര കൊടുക്കുകയാണ്, ഹരിതാഭവാൻ. അല്ലാഹു നിങ്ങളെ ദുനിയാവിലേക്ക് അടിച്ചു പൊളിക്കപ്പെട്ടത്, അല്ലാഹു നിങ്ങളെ ദുനിയാവിലേക്ക് അയച്ചത് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ടാണ്. ഖലീഫയാണ് നിങ്ങൾ, അവന്റെ പ്രതിനിധിയാണ്. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ സുഹൃതം ചെയ്യുമോ അതോ ദുഷ്കർമ്മം ഒരുമിച്ച് കൂട്ടുമോ, അല്ലാഹു നിരീക്ഷിക്കുകയാണ്. സയ്യിദുന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, സമ്പത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, പക്ഷെ ആദർശബോധം തത്വ
അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ കിട്ടുകയുള്ളൂ. ഇന്നല്ലാഹു ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും വഇന്ന അല്ലാഹു യൂതി മാൻ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു വലാ യുതി ദീന ഇല്ലാ മൻ യുഹിബ്ബു ഖാല റസൂലുള്ളാഹി. നബി തിരുമേനി പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ സ്വഭാവം പലരായി വീതിച്ചു, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് അല്ലാഹു പലതായി വീതിച്ചതുപോലെ അല്ലാഹു സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷേ അല്ലാഹു ദീൻ ആദർശം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നൽകുകയുള്ളൂ. ഖാല റസൂലുള്ളാഹി, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിറയൊപ്പനം ഹദീസിൽ വരുന്നുണ്ട്. നിഅമത്ത് രണ്ട് അനുഗ്രഹങ്ങളിൽ പെട്ടതാണത്. രണ്ടനുഗ്രഹങ്ങൾ ധാരാളം ആളുകൾ അതിൽ വഞ്ചിതരാണ്, അതിൽ വഞ്ചിതരാണ്. ഒന്ന് അസ്സിഹത്തു നിറയൗവനമാണ്, വൽ ഫറാഗ് ഒഴിവുവേളകളുമാണ്. രണ്ടനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, വഞ്ചിതരാണ്. ഒന്ന് യൗവനം, 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന വസന്തമാണ് 20 വർഷം അവന്റെ യുവത്വം എന്ന് പറയുന്ന പീരീഡ്. നോക്കൂ, ആ കാലഘട്ടം പലരും നശിപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നിറഞ്ഞ വിശ്വാസവും സുഹൃതങ്ങളും ഒരുമിച്ച് കൂടിയാൽ നാളെ പരലോകത്തിൽ രക്ഷപ്പെടാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നീ 5 മുമ്പ് 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടണം. നിന്റെ യൗവനത്തെ നീ ധന്യമാക്കി വെക്കണം വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. ഈയുടെ സ്ഥലത്ത് വാതിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കയറിയപ്പോ ഞരക്കം മൂളല്ല. ഞാൻ സംഘാടകരോട് ചോദിച്ചു, അപ്പൊ പറഞ്ഞു അതൊരു പുരാവസ്തുവാന്ന്. പുരാവസ്തു എന്ന് വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹു റാഹത്തായിട്ട് ആ യാത്രക്ക് ഒരുങ്ങാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പുരാവസ്തു എന്ന് വിളിക്കാതിരിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. എന്താ, ജീവിതം ഒരു സൈക്ലിംഗ് ആണ്, ചാക്രികമാണ്, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹദീസ് തരാം. ബിർറു ആബാഅക്കും, നിങ്ങളുടെ മാതാപിതാക്കളോട് പുണ്യം ചെയ്തോ. തബറുക്കും അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും. ഖാല റസൂലുള്ളാഹി, ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചോ, അവരെ പൊന്നുപോലെ നോയിക്കോ, എന്നാൽ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, സഹായം കിട്ടും. ആരാ പറഞ്ഞത്? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ, തയ്യാറല്ലേ? ഈ ഹദീസിന്റെ ബാക്കി ഭാഗമുണ്ട്. ഇഫു തഇഫു നിസാഉകും, നിങ്ങൾ ജീവിതത്തിൽ ഇഫത്തോടെ പാതിവൃത്യത്തിൽ ജീവിച്ചോ, നിങ്ങളുടെ പെണ്ണുങ്ങളും പാതിവൃത്യത്തിൽ ജീവിക്കും, അവർ ഒളിച്ചോടാതിരിക്കും. ഖാല റസൂലുള്ളാഹി, ഇവിടെ ഒളിച്ചോട്ടൊന്നുമില്ലല്ലോ, ഉണ്ടോ? ചിരിക്കുന്നല്ലോ, അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്തും ഒക്കെ ഉള്ളതുപോലെ ഇവിടെയും കാണും അല്ലേ? ഇഫു, നിങ്ങൾ ഇഫത്തിൽ പാതിവൃത്യത്തിൽ ജീവിച്ചോ, തഉഫു നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾക്കും അല്ലാഹു തആല അച്ചടക്കം നൽകും, ഡിസിപ്ലിൻ നൽകും. ഇനിയുമുണ്ട് ഒരുപാട്. മാ അക്രമ ശാബുൻ ശൈഖൻ ലി അജലി സിന്നി, ഒരു ചെറുപ്പക്കാരൻ ഒരു വൃദ്ധനെ ബഹുമാനിച്ചാൽ, ഒരു യുവാവ് ഒരു കാരണവരെ ബഹുമാനിച്ചാൽ, ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൈ യുക്രിമുഹു ഇൻദ സിന്നി, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ജാതിയും മതവും നോക്കാതെ കാരണവന്മാരെ ബഹുമാനിക്കുക, ഒന്ന് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുക. നിങ്ങളും വണ്ടി ബസ്സിൽ തൂങ്ങി നിൽക്കുമ്പോ ചെറുപ്പക്കാർ നിങ്ങൾക്കിരിക്കാൻ സീറ്റ് തരും. ഒരുപാട് ഹദീസുകളുണ്ട്. ഇർഹമോ
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ കരുണ കാണിക്കണം. ഇർഹമുക്കും മം ഫിസ്സമാ, വാനലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും, അല്ലാഹുവും മലക്കുകളും കരുണ കാണിക്കും. മല്ലാ ഇർഹം ലാ യുർഹം, ആര് സ്നേഹിക്കുന്നില്ലയോ അവർക്ക് സ്നേഹം ലഭിക്കപ്പെടുന്നതല്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്, ചാക്രികമായി ഒരു സൈക്ലിംഗ് പോലെ തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ. നോക്കൂ, നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുത്തു നോക്കൂ, മക്കൾ നമ്മളെയും സ്നേഹിക്കും. ഒരു ചെറുപ്പക്കാരൻ പ്രായമായ വാപ്പാക്ക് വാപ്പാനെ വീട്ടിൽ ഒരു ചെറിയ ഇടുങ്ങിയ റൂമിൽ കെട്ടിയിട്ടിരിക്കുക. എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് പഴയ ഒരു അലുമിനിയം പാത്രത്തിലാണ്, നാറുന്ന ഒരു പാത്രം. മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം തന്റെ മകൻ ഒരു മരമെടുത്ത് ചെത്തി വൃത്തിയാക്കുന്നു. വാപ്പ ചോദിച്ചു, നീ എന്തെറക്കുകയാ? അത് നിങ്ങൾ വലുതാവുമ്പോ നിങ്ങളെ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ മരത്തിന്റെ ഒരു പാത്രം ഞാൻ ഉണ്ടാക്കുകയാ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? കൊച്ചുമ്മ പറയുക. കാരണം നിങ്ങൾ നിങ്ങളുടെ വാപ്പാക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ വല്യുപ്പാക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു പഴയ അലുമിനിയം പാത്രത്തിലാ. നിങ്ങൾ ഇതുപോലെ പടുവൃദ്ധനാകുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു മരപ്പാത്രം ഞാൻ റെഡിയാക്കുകയാണെന്ന് കൊച്ചുമോൻ ആരോട് പറഞ്ഞു? സ്വന്തം പിതാവിനോട് പറഞ്ഞു. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്ന നിറയൗവനം ധന്യമാക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഇബാദത്തുകൾ കൊണ്ട് അമലുകൾ കൊണ്ട് സജീവമാക്കാൻ, ഈ യുവത്വത്തെ ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത് ആ സഹാബിയോട് മുത്തുനബി പറഞ്ഞു, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള കാലത്ത് നീ അമലുകൾ ചെയ്ത് ധന്യമായി ജീവിക്കണം, ഒരുക്കി വെക്കണം. നിന്റെ യൗവനത്തെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, നിന്റെ ആരോഗ്യത്തെ രോഗം വരുന്നതിന് മുമ്പും നീ ധന്യമാക്കി വെക്കണം. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് നിന്റെ സമ്പൽ സമൃദ്ധി നീ ധന്യമാക്കി വെക്കണം. കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കണം. നീ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നിനക്കിന്ന് സമ്പത്തുണ്ട്, സാമ്പത്തികാവസ്ഥ ഭദ്രമാണ്. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം. ഒരു ഹദീസിലുണ്ട്, ഹസ്സിനു അംവാലക്കും ബിസ്സക്കാ, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ സുരക്ഷിതമാക്കി വെക്കണം സക്കാത്ത് കൊടുത്തുകൊണ്ട്. സക്കാത്ത് കൊടുക്കുന്നവർക്ക് അല്ലാഹു അവരുടെ ധനം സംരക്ഷിക്കും. വദാവോ മർലാകും ബിസ്സദഖാത്ത്, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കണം സുന്നത്തായ ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട്. സുന്നത്തായ ദാനധർമ്മങ്ങൾ കൊണ്ടുള്ള ബർക്കത്ത് എന്താണ്? അല്ലാഹു രോഗങ്ങൾ ശിഫയാക്കി തരും. ഇയർലി കണക്ക് നോക്കി സക്കാത്ത് കൊടുത്താൽ ഉള്ള സമ്പത്തിന് പ്രൊട്ടക്ഷൻ കിട്ടും. കണ്ടോ, നമ്മുടെ സമ്പത്തിന് പ്രൊട്ടക്ഷൻ തരുന്നത് സക്കാത്ത് കൊണ്ടാണ് അല്ലാഹു തആല. പടച്ചോൻ കാക്കട്ടെ, തീ പിടിച്ചു പോവാതെ. ഈയിടെ ഒരു സുഹൃത്തിന്റെ വ്യാപാര മേഖല മുഴുവനും തീ പിടിച്ചു, ലക്ഷങ്ങളുടെ നഷ്ടം. അദ്ദേഹത്തിന് സംശയമുണ്ടായി, സക്കാത്ത് കൊടുക്കാത്തതിലാണോ അതോ ഇനി കൊടുത്തത് പോരാഞ്ഞിട്ടാണോ? സക്കാത്ത് കണക്ക് നോക്കി കൊടുത്താൽ ഉള്ള സമ്പത്തിന് അല്ലാഹു തആല സംരക്ഷണം നൽകും. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം പിടിക്കുമ്പോ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. നാം അനാഥകൾക്ക് അഗതികൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഒരു സംഖ്യ, ചെറിയൊരു സംഖ്യ നിയത്ത് ചെയ്താൽ മതി, സദഖ കൊണ്ട് അല്ലാഹു അത് മാറ്റിത്തരും. കാരണം ഹദീസിലുണ്ട്, ലാ യർദുൽ ഖദറ ഇല്ലാ ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറു. അല്ലാഹുവിന്റെ ഖദറ് ദുആ കൊണ്ട് തട്ടി മാറ്റപ്പെടും. വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറു, മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കുകയില്ല പുണ്യം കൊണ്ടല്ലാതെ. പുണ്യങ്ങളിലൂടെ അല്ലാഹു തആല ആയുസ് നീട്ടിത്തരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. മൂന്ന് കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു. നാലാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുവേളകൾ ധന്യമാക്കി വെക്കണം. അഞ്ചാമത്തത്,
അപ്രതീക്ഷിത യാത്ര വരുന്നതിനു മുമ്പ്, മരണം വരുന്നതിനു മുമ്പ് നിന്റെ ജീവിതത്തെ നീ ധന്യമാക്കി വെക്കണം. ലൈഫ് ടൈം അല്ലാഹു തന്ന ആയുസ്. നമുക്ക് ഖുർആൻ പറഞ്ഞത് 40 വരെ അടിച്ചു പൊളിക്കാവുന്ന, 40 കഴിഞ്ഞാൽ പിന്നെ ഒരു പീരീഡ് ഉണ്ട് 60. 60ൽ എത്തിയ ആൾക്ക് ഒരു ഒഴിവ് കഴിവും നാളെ പടച്ചവന്റെ കോടതിയിൽ പറയാനില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഅദറല്ലാഹു ഇലംജിൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സനാ. അഅദറല്ലാഹു ഇലംജിൻ, അല്ലാഹു ഒരു മനുഷ്യന്റെ ഒഴിവ് കഴിവ് സ്വീകരിക്കുന്നതല്ല. അഖറ അജലഹു, അവന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു. ഹത്താ ബലഗ 60 സനാ, 60 വർഷം വരെ. 60 വർഷം അവൻ ജീവിക്കുന്നു എങ്കിൽ അവൻ മരണത്തെ, ഈ യാത്രയെ അവൻ ഓർക്കുന്നില്ല, അവൻ പുണ്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ യാതൊരു ഒഴിവ് കഴിവും അവന് പറയാൻ അവകാശമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു പറഞ്ഞത് 40 വയസ്സ് മുതൽ മരണത്തെ ഓർക്കണം. മരണത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി 6 നീളവും 3.5 വീതിയുമുള്ള ഖബർ നോക്കൂ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള പീരീഡാണത്, മിഡ് പീരീഡ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വമിം വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. കണ്ടോ, ബർസഖ് എന്നാണ് ആ കാലഘട്ടത്തിന് ബർസഖി ജീവിതം എന്നാണ് പറയുന്നത്. ഇലാ യൗമി യുബഅസൂൻ, അവരുടെ പിന്നിൽ വരുന്നുണ്ട്. വമിം വറായിഹിം ബർസഖുൻ, ബർസഖിയായ ജീവിതം, ഖബറിലെ ജീവിതം. ഇലാ യൗമി യുബഅസൂൻ, പുനരുത്ഥാന ദിവസം വരെ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതുവരെ മരണത്തിന് ശേഷമുള്ള മിഡ് പീരീഡാണ്, ഖബറിലെ ജീവിതമാണ് ബർസഖ്. അല്ലാഹു തആല ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങാൻ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുക. എപ്പോൾ എവിടെ വെച്ച്, അതിന്റെ സ്വഭാവം അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു, ആർക്കും അത് വ്യക്തമാക്കി കൊടുത്തിട്ടില്ല. എന്താണ് മരണം? ഇസ്ലാമിക ദർശനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, മരണം എന്ന് പറഞ്ഞാൽ ഫിറാഖുർ റൂഹി മിനൽ ജസദ്, ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ യാത്രയാണ്. നോക്കൂ, ആത്മാവ് ബോഡിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ശരീരം മരവിച്ച് മരപ്പൊള്ളി പോലെ കിടക്കുന്നു. ശരിക്കും ചൈതന്യം എന്ന് പറയുന്നത്, ശരിക്കും ജീവൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനല്ല, ആത്മാവിനാണ്. ആത്മാവാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും ആത്മാവിനാണ് ചൈതന്യമുള്ളത്. ഈ ശരീരം മണ്ണിന്റെ ഭാഗമാണ്. നോക്കൂ, ആത്മാവ് വേർപെട്ടാൽ ഈ ശരീരം മണ്ണ് ആവശ്യപ്പെടുകയാണ്. ആത്മാവ് വിരിയുമ്പോ തന്നെ ഉറുമ്പ് മറ്റ് പ്രാണികളൊക്കെ അറിയും, ജാതജാതയായിട്ട് വരും വീട്ടിലോട്ട്. ആരാ മെസ്സേജ് കൊടുത്തു എന്ന് പോലും പറയാൻ കഴിയില്ല. ആരാ മെസ്സേജ് കൊടുത്തത്? അല്ലാഹു അല്ലേ? അല്ലേ? നോക്കൂ, അതുകൊണ്ടാണ് കട്ടിലിന്റെ 4 മൂലയിൽ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെക്കുന്നത്. ജാതയായി ഉറുമ്പുകൾ വരും, അവർക്ക് അറിവ് കിട്ടി നേരത്തെ തന്നെ. നോക്കൂ, മനുഷ്യനിൽ താമസിക്കുന്ന പേൻ പോലുള്ള ജീവികളൊക്കെ ഇറങ്ങും, കുടിയിറക്കവും കുടിയേറ്റവും ഉണ്ടാവും. അല്ലാഹു പടച്ചവൻ ഈ യാത്രയെ ഓർക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർനോൾഡ് ടോയംബിയോട് ചോദിച്ചു, എന്താണ് മരണത്തിന്റെ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, ജീവന്റെ രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ജീവന്റെ രഹസ്യം കണ്ടുപിടിക്കാതെ മരണത്തിന്റെ രഹസ്യം എങ്ങനെ കണ്ടുപിടിക്കും? വൈദ്യശാസ്ത്രം പറയുന്നത് 2 രൂപത്തിൽ മരണം സംഭവിക്കുന്നു. ഒന്ന് മോളിക്കുലർ ഡെത്ത്, മറ്റൊന്ന് സൊമാറ്റിക് ഡെത്ത്. കോശങ്ങളുടെ മരണം 35 വയസ്സ് മുതൽ സംഭവിക്കുമെന്ന കുറേശ്ശെയുള്ള മരണം. രണ്ടാമത്തേത് പെട്ടെന്നുള്ള മരണം, സൊമാറ്റിക് ഡെത്ത്. നോക്കൂ, ഇസ്ലാം എന്തു പറഞ്ഞു? പരിശുദ്ധ ഇസ്ലാമിക ദർശനം നമുക്ക് പഠിപ്പിക്കുന്നത് മരണം എന്ന് പറഞ്ഞാൽ ഫിറാഖുർ റൂഹി മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് റൂഹിന്റെ, ആത്മാവിന്റെ യാത്രയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിനീ, മരണം അല്ലാഹു സത്യവിശ്വാസിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്.
മരണം അല്ലാഹു കൊടുക്കുന്ന തുഹ്ഫയാണ്, ഗിഫ്റ്റാണ്. ഒരിക്കലും മരണം ഭയാനകമല്ല, മരണം ദുഃഖദായകവുമല്ല. നേരെ മറിച്ച് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്ന സമയമാണ് മരണം. ആരെ കാണാൻ? അല്ലാഹുവിനെ കാണാൻ. നമ്മൾ ഒരർത്ഥത്തിൽ ഈ ദുനിയാവിൽ ഭാര്യ മക്കളോടൊപ്പം ജനങ്ങളോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിലും സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതാരും ചിന്തിക്കുന്നില്ല. നോക്കൂ, നാം ചെന്നു ചേരുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവാണ് നമ്മുടെ പ്രിയപ്പെട്ട മഷൂഖ്, നമ്മുടെ പ്രേമഭാജനം. അല്ലാഹുവിനെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി തെരഞ്ഞെടുക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിനെ ഇഷ്ടഭാജനമായി തെരഞ്ഞെടുത്താൽ ഭയപ്പെടാനൊന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പാടിയത്, കിത്നി മുഷ്കിൽ സിന്ദഗി ഹേ കിസ് ഖദർ ആസാൻ ഹേ മൗത്ത്. ഈ ജീവിതം എന്ത് ദുരിതപൂർണമാണ്, മരണം എന്ത് എളുപ്പമാണ്. കിത്നി മുഷ്കിൽ സിന്ദഗി ഹേ കിസ് ഖദർ ആസാൻ ഹേ മൗത്ത്. മരണമാകുന്ന പാനപാത്രം എന്ത് എളുപ്പമാണ്, ജീവിച്ചു തീർക്കാൻ എന്ത് പ്രയാസമാണ്. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്. അല്ലാഹു പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും, മരണത്തെ ആസ്വദിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ, നാം നിങ്ങളെ തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് നമ്മിലേക്കാണ്. എല്ലാവരും വരുന്നത് നമ്മുടെ അടുത്തേക്കാണ്. കണ്ടോ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ, പുണ്യങ്ങൾ ചെയ്യാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ആളുകൾ മരണത്തെ വെറുപ്പോടെ വീക്ഷിക്കുന്നു. മരണം ജനങ്ങൾ ഭയാനകമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആർക്കും അതിൽ നിന്ന്, ആ യാത്രയിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. കുൽ യതവഫാകും മലകുൽ മൗത്ത്. അല്ലാഹു പറയുകയാണ്, കുൽ യതവഫാകും, നിങ്ങളെ മരിപ്പിക്കും, പറയൂ നബിയേ, മലക്കുൽ മൗത്ത്, മൗത്ത് മരണത്തിന്റെ മലക്ക്, നിങ്ങളെ മരിപ്പിക്കും. അല്ലദീ വുക്കിലബിക്കും, ആ മാ മലക്കിനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുകയാണ്, കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഭയന്ന് ഓടുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾ ഭയചകിതരാകുന്ന മരണമുണ്ടല്ലോ. ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ കണ്ടുമുട്ടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ, നിങ്ങൾ കോട്ട കൊത്തളങ്ങൾക്ക് ഉള്ളിലാണെങ്കിലും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എത്ര വലിയ പ്രൊട്ടക്ഷൻ നൽകിയാലും, എത്ര വലിയ കോട്ട കൊത്തളത്തിനകത്ത് കയറിയിരുന്നാലും മരണം നിങ്ങളെ സമീപിക്കും. എപ്പോഴാണ്, എവിടെ വെച്ചാണ് അത് സംഭവിക്കുക, നമുക്ക് ആർക്കും അറിയില്ല. അല്ലാഹു തആല ആ യാത്ര അല്ലാഹു നമുക്ക് ഭംഗിയാക്കി തരട്ടെ, റാഹത്താക്കി തരട്ടെ. റസൂലുള്ളാഹി പറഞ്ഞതായി ഹദീസിലുണ്ട്, ഇമാം ഖുർത്തുബി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മയ്യിത്തിൽ കണ്ടാൽ ആ മയ്യിത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ശുഭ പ്രതീക്ഷ അർപ്പിക്കാം. ഏതാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, മരണം ആസന്നമായ മനുഷ്യന്റെ നെറ്റിത്തടം ഉയർത്താൽ, നെറ്റിത്തടം ഉയർക്കുന്നത് ശുഭലക്ഷണമാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന്, മുത്തു പറഞ്ഞു, നാസാരന്ധ്രങ്ങൾ തടിച്ച് വികസിക്കുക, മൂക്കിന്റെ ദ്വാരങ്ങൾ തടിച്ച് വികസിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കും പോലെ തോന്നുക. മൂന്നാമത്തത്, രണ്ട് കണ്ണുകളും നിറഞ്ഞു തുളുമ്പുക. ഇത് മൂന്നും നല്ല മരണത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ നെറ്റിത്തടം വിയർക്കുന്നത്? കണ്ണിൽ നിന്ന് ബാഷ്പ കണങ്ങൾ ഇറ്റുവീഴുന്നത്, മൂക്ക് വികസിക്കുന്നത്, നാസാരന്ധ്രങ്ങൾ വികസിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്?
അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും ഫുമ്മസ്തഖാമൂ, പിന്നീട് ഇസ്തിഖാമത്തിൽ ജീവിക്കുകയും ചെയ്താൽ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, ഈ മനുഷ്യന്റെ അടുത്തേക്ക്, മരണം ആസന്നമായവന്റെ അടുത്തേക്ക് അതായി ഇറങ്ങി വരികയാണ്. അൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, അവര് വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ഭയചകിതരാകരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കീൻ, അല്ലതീ കുന്തും തുഅദൂൻ, നിങ്ങളോട് അല്ലാഹു പ്രോമിസ് ചെയ്ത ആ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് മലക്കുകൾ സന്തോഷവാർത്ത നൽകും. കണ്ടോ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഈ മയ്യിത്ത്, ഈ മരണാസന്നനായ വ്യക്തി ആ സമയത്ത് എല്ലാ മറകളും ഭേദിച്ച് സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാണും. അതോടൊപ്പം തന്നെ ഈ ആത്മാവ്, ഈ മനുഷ്യൻ ഒരു പാപിയാണെങ്കിൽ അവൻ നരകവും കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, കണ്ടോ, لا يخرج روح المؤمن حتى يرى مكانه في الجنة ولا يخرج روح الكافر حتى يرى مكانه في النار. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയില്ല, സ്വർഗം അവൻ കാണുന്നതുവരെ, സ്വർഗത്തിലെ ബംഗ്ലാവ് അവൻ കാണുന്നതുവരെ. വലാ യഖ്റുജു റൂഹുൽ കാഫിരി, സത്യനിഷേധിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് പിരിയുകയില്ല, നരകത്തിലെ പാർപ്പിടം അവൻ കാണാതെ റൂഹ് പിരിയുകയില്ല. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, അല്ലർവാഹു ഇമ്മാ മുനഅമ വ ഇമ്മാ മുഅസ്സബ, മനുഷ്യാത്മാക്കൾക്ക് രണ്ടാലൊരവസ്ഥയാണുള്ളത്. അൽ അർവാഹു, അർവാഹുകൾ, ഇമ്മാ മുനഅമ, ഒന്നുകിൽ സ്വർഗത്തിന്റെ പരിമളം സ്വർഗീയ ആനന്ദത്തിലായിരിക്കും, ഔ മുഅസ്സബ, അല്ലെങ്കിൽ നരകത്തിന്റെ ചൂട് നരകത്തിന്റെ ആവിയിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ. മരണാസന്നൻ സ്വർഗം കാണുമ്പോൾ അവന്റെ കണ്ണ് തുളുമ്പും, സന്തോഷത്തിന്റെ തുളുമ്പൽ. പെൺകുട്ടികളെ നിക്കാഹ് ചെയ്യുമ്പോ മണിയറയിലേക്ക് ബന്ധുക്കളൊക്കെ ഉന്തിത്തള്ളുമ്പോ പെണ്ണൊന്ന് കരയും. അതെന്ത് കരച്ചിലാ? അത് സന്തോഷത്തിന്റെ ഒരു കരച്ചിലാണല്ലേ, അല്ലേ? നിങ്ങൾ പാടുപെട്ട് വിസയൊക്കെ എടുത്ത് ഗൾഫിൽ പോയി ആദ്യം ജോലി ചെയ്ത് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ സന്തോഷത്തിന്റെ ഒരു കരച്ചിൽ, ഓ ആ കുവൈത്ത് റിയാല് കിട്ടുമ്പോ, അല്ലേ? അല്ലേ? അൽഹംദുലില്ലാഹ്. എത്ര കാലമായി നമസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ സുബഹിക്ക് നടന്ന് പള്ളിയിൽ വന്നു, ഹജ്ജും ഉംറയും ചെയ്ത് തവാഫുകൾ ചെയ്തു, പള്ളിക്കും മദ്രസയ്ക്കും അനാഥകൾക്കും മഗതികൾക്കും ഉള്ളതുപോലെ കൊടുത്തു. അതാ ഇന്ന് ജീവിതത്തിന്റെ വഴിത്തിരിവാൻ. പാവപ്പെട്ട ദാസൻ യജമാനനായ മൗലയായ ഉടമസ്ഥനെ കാണുകയാണ്. അല്ലാഹു തന്റെ ദാസനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുകയാണ്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ, പാപങ്ങൾ പൊറുക്കുന്ന പരമകാരുണികനായ അല്ലാഹുവിന്റെ വിരുന്നാണ്. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, മരണം പടച്ചതമ്പുരാന്റെ ഗിഫ്റ്റാണ്. എന്തിനാ പേടിക്കുന്നേ? ഇവ അത് പറയുന്ന എനിക്കും പേടിയുണ്ട് കേട്ടോ, മരണം നോക്കുമ്പോ പേടിയുണ്ട്. എന്താ കാരണം? നമ്മളൊക്കെ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ഇവിടെ ജീവിക്കണം, ദീർഘായുസ് കിട്ടണം, അല്ലേ ഉസ്താദേ? അല്ലേ? ആർക്കാ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? പക്ഷേ സുഹൃത്തുക്കളെ, യഥാർത്ഥ സുഖം, ആനന്ദം നമുക്ക് മരണത്തോടുകൂടി അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
മസലുൽ മുഅ്മിനി ഫിദ്ദുനിയാ കമസലിൽ ജനീനി ഫീ ബത്നി ഉമ്മി. ഈ ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസി കമസലിൽ ജനീനി ഫീ ബത്നി ഉമ്മി, മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന നവജാത ശിശുവിനെ പോലെയാണ്. ഫഇദാ ഖറജാ ബക്ക, ആ ജനീൻ പുറത്തേക്ക് വരുമ്പോൾ വാവിട്ട് കരയുന്നു. ഫഇദാ റഅല്ലാഹു ലം യുഹിബ്ബ അൻ യർജിഅ ഇലാ മാ കാന ഫീ. ഈ ദുനിയാവും ഇവിടത്തെ സൂര്യോദയവും ഈ വിശാലതയും കാണുമ്പോൾ അവൻ ദുനിയാവിൽ ജീവിക്കാൻ കൊതിക്കും. നേരത്തെ താമസിച്ച യൂട്രസിലേക്ക് അവൻ പോകാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതുപോലെയാണ് കദാലിക്കൽ മുഅ്മിൻ, സത്യവിശ്വാസി യജ്സിഉ മിനൽ മൗത്ത്, മരണത്തെ അവന് പേടിയാണ്, വിഭ്രാന്തിയാണ്. പക്ഷേ ഫൈദാ അഫ്ലാ ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്ക് ചേരുമ്പോൾ, അതാ സ്വർഗം കാണുമ്പോൾ, അവിടുത്തെ ഫ്രൂട്ട്സുകളും കായ്കനികളും അതാ മാദക തിടമ്പുകളെയും കാണുമ്പോൾ, അതാ ലം യുഹിബ്ബ അൻ യർജിഅ ഇലാ ദുനിയാ, അവൻ നശ്വരമായ ദുനിയാവിലേക്ക് വരാൻ ഇഷ്ടപ്പെടുകയില്ല. നേരത്തെ കടന്ന ലോകം ഉമ്മായിയുടെ വയറാ, അധ്വാനമില്ല, ബുദ്ധിമുട്ടണ്ട, എല്ലാം പൊക്കിൽ കൊടിയിലൂടെ അള്ളാഹു തന്നുകൊണ്ടിരുന്നു, ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ. അപ്പൊ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ അഞ്ചെട്ട് മാസമേ ഉള്ളത് കേട്ടോ, അത് കഴിഞ്ഞാൽ നിന്നെ ഒന്നുകിൽ നീ തന്നെ പുറത്തേക്ക് വരും, ചുമസബീൽ എസറ അള്ളാഹു എളുപ്പമാക്കത്തരും, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് സിസേറി നിന്ന് പുറത്താക്കും. അതൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും, എന്തൊരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ 9 മാസവും 9 ദിവസവും കഴിഞ്ഞപ്പോ കീ കീ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോ അതാ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഓ ദുനിയാവ് എന്ത് വലുതാ. അപ്പൊ ആ കുഞ്ഞ് തിരിച്ചുമ്മാടെ വയറ്റിലേക്ക് പോകാൻ ഇഷ്ടപ്പെടൂല, ഈ ദുനിയാവ് കണ്ടതുകൊണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുക, ഈ ദുനിയാവിൽ വന്ന ഒരു സത്യവിശ്വാസി അവന് മരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, പൊറുതികേടവൻ കാണിക്കും, പക്ഷേ മരണം ആ യാത്ര ഉറപ്പാണ്, ആർക്കും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ മരണത്തോടുകൂടി മറകൾക്ക് പിന്നിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ കാണുമ്പോൾ അതാ തിരിച്ചു ദുനിയാവിലേക്ക് വരാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല. നവജാത ശിശു വയറ്റിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തതുപോലെ. എന്തൊരു ഹദീസാണിത്, എന്തൊരു ആശയമാണ് അല്ലേ അല്ലേ. പരലോകത്തിലെത്തിയ ഒരാളെ തിരിച്ചു ദുനിയാവിലേക്ക് വരാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. അല്ലാഹു നമ്മുടെ യാത്ര നല്ല യാത്രയാക്കി തരട്ടെ. അപ്രതീക്ഷിത യാത്ര സുഖകരവും ആനന്ദകരവുമാകണമെങ്കിൽ അവസാന സമയം ജീവിതം ചിട്ടപ്പെടുത്തണം, പശ്ചാത്തപിക്കണം, അവസാന സമയം അള്ളാഹുവിന്റെ ആ ഏകത്വം മൊഴിയണം, അസ്തിത്വവും ഏകത്വവും മൊഴിയണം, തൗഹീദിന്റെ വചനം കലിമത്തു തൗഹീദ് ഉച്ചരിക്കണം. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈശാചിക സ്വാധീനം ഉണ്ടാകുന്ന സമയമാണ് മനുഷ്യന്റെ ഈമാൻ എഴുത്തിക്കാതെ തെറ്റിക്കാൻ ഇബ്ലീസ് വരും. ദൈവം രണ്ടെന്ന് പറ, മൂന്നെന്ന് പറ, പലതെന്ന് പറ, അവന് ആ സമയത്ത് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ലക്കിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ, മരണം ആസന്നമായവരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം, നിർബന്ധിക്കരുത്. ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ, മുത്തുനബി പറഞ്ഞു, മൻ കാന ആഖിറു കലാമി, ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാ. നോക്കൂ, ആ റൂഹ് അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. എങ്ങനെയാ സ്വീകരിക്കുന്നത്? ധാരാളം മലക്കുകൾ ഇറങ്ങി വരും, ഏകദേശം 500 മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും വന്നിരിക്കുന്നു നിരനിരയായി. അതാ അവന്റെ ആത്മാവിനെ കാൽ വിരളുകളിൽ നിന്ന് പിടിക്കുകയാണ്. ഒരു വിഭാഗം അതാ മുട്ടുവരെ പിടിക്കുന്നു, ആ വിഭാഗം പോകുന്നു, അടുത്ത വിഭാഗം വരികയാണ്. അവന്റെ ആത്മാവിനെ ജീവനെ അതാ അരവരെ പിടിക്കുന്നു. പിന്നീട് അടുത്ത ഒരു വിഭാഗം മലക്കുകൾ വന്ന് നെഞ്ചുവരെ പിടിച്ചു വെക്കുന്നു. പിന്നീട് അടുത്ത വിഭാഗം മലക്കുകൾ വന്ന് അതാ തൊണ്ടക്കുഴി വരെ പിടിച്ചു വെക്കുകയാണ്. ും
അല്ലാഹു പറയുകയാണ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഉണ്ടോ ഈ കോളറിന്റെ ഭാഗത്തുള്ള എല്ലാം തറാക്കിയ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് അന്തും അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലാഹു പറയുന്നു ആ സമയത്ത് അല്ലാഹു മറകൾ മാറ്റും നോക്കൂ ഈ ദുനിയാവിൽ 60, 50, 70 കൊല്ലം ജീവിച്ച ആളുകൾ ആരാധനകൾ കൊണ്ട് അഅമാലുകൾ കൊണ്ട് സജീവമാക്കിയവർക്ക് അല്ലാഹു സ്വർഗം തുറന്നു കാണിക്കും ആ സമയത്ത് റൂഹിങ്ങനെ അതാ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് ക്യാബിനറ്റ് റാങ്കുള്ള മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ എടുക്കുന്നത് അതെല്ലാം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ആ മലക്കുകളെ സത്യം ചെയ്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ് വന്നാസിആതി ഗർഖാ മനുഷ്യ ശരീരങ്ങളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് പാരുഷ്യത്തോടെ വലിച്ചൂരിയെടുക്കുന്ന ആത്മാവിനെ വലിച്ചൂരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം കണ്ടോ മുനാഫിക്കുകൾ സത്യനിഷേധികൾ കപടന്മാർ ഭൗതികവാദികൾ അവരുടെ ആത്മാവിനെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നത് അവരുടെ മുഖത്തും പൃഷ്ഠഭാഗങ്ങളിലും മലക്കുകൾ അടിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹു അയക്കുന്ന മലക്കുകൾ വന്നിട്ട് അവരുടെ മുഖത്ത് ഇടിച്ച് ഇടിച്ച് അവരുടെ പൃഷ്ഠഭാഗത്തും ഇടിച്ചാണ് ഈ ജീവനെ പുറത്തേക്കെടുക്കുന്നത് ജീവനുള്ള ആടിന്റെ തോൽ ഉരിച്ചെടുക്കുന്നത് പോലെ അള്ളാഹു കാക്കട്ടെ മറ്റൊരു ഉദാഹരണം ഹദീസിൽ കാണാം മുള്ളുള്ള ചക്ക വായിലൂടെ കുത്തിയിറക്കി മലദ്വാരത്തിലൂടെ എടുക്കുന്നത് പോലെ ഭീകരമായ വേദനയായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശരീരത്തിലെ ജീവനെ വലിച്ച് ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം നോക്കൂ രണ്ടാമത് അല്ലാഹു സത്യം ചെയ്തു അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുകയും ജീവിതം നേരെ ചൊവ്വേ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കുകയും ചെയ്ത ആളുകൾ അവരുടെ യാത്രാ സമയത്ത് അതാ മലക്കുകൾ ആത്മാവിനെ എടുക്കുന്നതാണ് നിറഞ്ഞ കിണറ്റിൽ ബക്കറ്റിട്ട് വെള്ളം തുളുമ്പാതെ മെല്ലെ എടുക്കുന്നത് പോലെ അതാ മനുഷ്യ ശരീരത്തിൽ ആത്മാവിനെ മൃദുലമായി എടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം രണ്ടുദാഹരണം ഹദീസിൽ വരുന്നുണ്ട് ഒന്ന് പൂജയിലെ വെള്ളം ഗ്ലാസിലേക്ക് ഒഴിക്കും പോലെ അല്ലാഹു മെല്ലെ പൂരിയെടുക്കും ജീവനെ മറ്റൊരുദാഹരണം കുഴച്ചു വെച്ച മാവിനകത്ത് പെട്ടുപോയ നൂലോ മുടിയോ മെല്ലെ എടുക്കുന്നത് പോലെ അതാ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ റൂഹിനെ മെല്ലെ ഊരിയെടുക്കും വന്നാശിതാതി നഷ്താ എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ എങ്ങോട്ട് പോകും അതാ ഒരു വിഭാഗം ആത്മാവിനെ അല്ലാഹു തആല നേരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ഇല്ലീ വസ്സാബിഹാതി സബ്ഹാ മനുഷ്യാത്മാക്കളെ കയ്യിലേന്തി നീന്തി തുടിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം ഒരു വിഭാഗത്തിന്റെ ആത്മാക്കൾ കേന്ദ്രീകരിക്കുന്നത് നരകത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ സിജ്ജീൻ പാതാളത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോകും പടച്ചോൻ കാക്കട്ടെ അല്ലാഹുവാണ് റബ്ബെന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാ ഉരുവിടുകയും അതാ ജീവിതം നന്നാക്കുകയും ചെയ്തവരുടെ ആത്മാവ് നേരെ വാനലോകത്തേക്ക് കയറിപ്പോകും ഏഴാൻ ആകാശത്തിന്റെ മുകളാണെന്നും സ്വർഗമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് എന്ന സ്ഥലത്താണ് ആത്മാക്കൾ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ റൂഹ് എങ്ങോട്ട് പോകണം താഴത്തോട്ട് പോകണം മുകളിലോട്ട് പോകണം അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ഇന്ന റൂഹ ഇദാ ഖുബില ആത്മാവിനെ പിടിക്കപ്പെട്ടാൽ ഈ ഭൗതിക ശരീരത്തിൽ ജീവനെ ഈ ചൈതന്യമാകുന്ന റൂഹിനെ പിടിക്കപ്പെട്ടാൽ തബഅഹുൽ ബസർ
മനുഷ്യന്റെ ദൃഷ്ടി ആത്മാവിനെ അനുഗമിക്കും, ആത്മാവ് പോയ സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ബിസ്മി പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലി കണ്ണ് തിരുമി അടയ്ക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, ചില സമുദായങ്ങൾ ആ മരണപ്പെട്ടവരുടെ ആ കണ്ണ് തിരുമി അടയ്ക്കാറില്ല. അവരുടെ കണ്ണ് തുറന്ന് മിഴിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആത്മാവ് എങ്ങോട്ടാണോ പറഞ്ഞത് അങ്ങോട്ട് അവരുടെ കണ്ണുകൾ പോകുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് സന്ദർശകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങൾ ആ കണ്ണിനെ തിരുമി അടയ്ക്കണം. എങ്ങോട്ടാണ് ഈ റൂഹ് പോയത്? ഇവിടെ ആളുകൾ തർക്കിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിക ദർശനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ ആത്മാക്കളെ അയച്ചവൻ തന്നെയാണ് അതിനെ കയ്യിലെടുക്കുന്നത്. സൂറത്തു സുമുർ, അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ, അല്ലാഹുവാണ് ആത്മാവിനെ കയ്യിലെടുക്കുന്നവൻ. ഹീന മൗതിഹ, മരണവേളകളിൽ. വല്ലതീ ലം തമുത് ഫീ മനാമിഹ, നിദ്രാവേളയിൽ മരണപ്പെടാത്തവരുടെ റൂഹിനെയും കയ്യിലെടുക്കുന്നവൻ അല്ലാഹുവാണ്. فيمسك التي قضى عليها الموت ويرسل الاخرى الى اجل مسمى. ആരുടെയെങ്കിലും മരണം അല്ലാഹു ഉറക്കത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അവൻ കയ്യിലെടുക്കുന്നു. അഥവാ മരണം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ വയുർസിലുൽ ഉഖ്ര, അല്ലാഹു ആത്മാവിനെ അയച്ചു കൊടുക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലായാതിൽ ഖൗമി യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. നോക്കൂ, മനുഷ്യ ശരീരത്തിലെ ജീവൻ അല്ലാഹു യതവഫൽ അംഫുസ, അല്ലാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നോക്കൂ, ഉറങ്ങുന്നവന്റെ ആത്മാവ്, ഉറക്കം അന്നൗമു അഹുൽ മൗത്ത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറങ്ങുന്നവൻ മരിച്ചു കിടക്കുന്നത് പോലെയാ, അവന്റെ റൂഹിനെ കയ്യിലെടുക്കുന്നതും അല്ലാഹുവാ. നോക്കൂ, എണ്ണിക്കുമ്പോൾ ആ റൂഹ് തിരിച്ചു കൊടുക്കുന്നത് അല്ലാഹുവാ. ഏതുപോലെ ഒരു പ്ലെയിൻ ഒരു എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയാൽ റഡാറിൽ കാണുന്നത് പോലെ തന്റെ അടിമം അതാ മരിച്ചു കിടക്കുന്നു, മരണമാകുന്ന മരണത്തിലൂടെ മരിച്ചു കിടക്കുന്നു, അവന്റെ ആത്മാവ് എവിടെയെല്ലാം പോകുന്നു റഡാറിലൂടെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർനോൾഡ് ടോയംബി എന്ന ഭൗതിക ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, എന്താണ് മരണത്തിന്റെ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, ജീവന്റെ രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, കണ്ടുപിടിക്കാൻ കഴിയില്ല. നോക്കൂ, അമേരിക്കൻ ശാസ്ത്രജ്ഞർ തുള്ളിച്ചാടി, ഞങ്ങൾ കണ്ടുപിടിച്ചു, ജീനോം കോഡ് കണ്ടെത്തി. എന്ത് ജീനോം കോഡ്? മനുഷ്യന്റെ ഈ കോഡ് ആര് വായിച്ചു? 20% വായിച്ചിട്ടുള്ളൂ. ഇനി 20% അവ്യക്തതയാണ്, വായിക്കാൻ കഴിയില്ല. 20% വായിച്ചപ്പോ മനുഷ്യൻ അഹങ്കരിക്കാൻ തുടങ്ങി, ഞങ്ങളിതാ വാർദ്ധക്യത്തെ തോൽപ്പിക്കും, ഇനി ആർക്കും നരബാധിക്കുകയില്ല, വാർദ്ധക്യം വരികയില്ല, മരണത്തെ തന്നെ ഞങ്ങൾ പിന്തിപ്പിക്കും എന്നൊക്കെ അന്ന് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ശാസ്ത്രജ്ഞർ തുള്ളിച്ചാടി. നടക്കുവോ സുഹൃത്തുക്കളെ, നടക്കുവോ? അല്ലാഹു സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നാമാണ് നിങ്ങൾക്ക് മരണത്തെ തീരുമാനിച്ചത്, നാമാണ് മരണത്തെ നിങ്ങൾക്ക് തീരുമാനിച്ചത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും പരാജയപ്പെടുത്തപ്പെടുന്നവനല്ല, ആരും നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. വമാ നഹ്നു ബിമസ്ബൂഖീൻ, അല്ലാഹു പറയുകയാണ്, ഒരു ശക്തിക്കും മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. മരണത്തെ ഒന്ന് നീട്ടിവെക്കാൻ സാധിക്കുമോ? ഇല്ല. അള്ളാഹു പടച്ചവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പടച്ചവൻ തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ, മരണത്തിന്റെ രഹസ്യം അറിയുന്നതിന് മുമ്പ് ജീവന്റെ രഹസ്യം അറിയണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവൻ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, അവന്റെ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വയസ്അലൂനക അനിർ റൂഹ്, നബിയെ അങ്ങയോട് ചോദിക്കുന്നു ജീവന്റെ രഹസ്യം. അനിർറൂഹ്, റൂഹിന്റെ രഹസ്യം, ജീവന്റെ രഹസ്യം അങ്ങയോട് ചോദിക്കുന്നു. നബിയെ അവിടെ നിന്ന് പറയണം, കുലിർറൂഹു മിൻ അംരി റബ്ബി, ജീവൻ എന്റെ റബ്ബിന്റെ അമ്രാണ്,
പടച്ചവന്റെ കൽപ്പനയാണ്, ആജ്ഞയാണെന്ന് പറഞ്ഞേക്കൂ നബിയേ. അതിൽ മനുഷ്യന് യാതൊരു കൈകടത്തലുമില്ല, തികച്ചും ആഭ്യന്തരം അള്ളാഹുവിന്റെ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞേക്കു നബിയെ. ഒമാ ഊതീതും, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, മിനൽ ഇൽമി, അറിവിൽ നിന്ന്, ഇല്ല ഖലീല, അല്പമല്ലാതെ. നിങ്ങൾ വായിച്ചല്ലോ 20% ജീനോം കോഡ്, അത്രേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വായിക്കാനുണ്ട്. അള്ളാഹു തല ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണ് ഈ ജീവിതവും ആരാണ് ഈ മരണവും തങ്ങ സങ്കൽപ്പിച്ചത്, തീരുമാനിച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജനിമൃതികളെ പടച്ചത്, അവനാണ് മൗത്തും ഹയാത്തും സൃഷ്ടിച്ചത്. ലിയബ്ലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അയ്യുക്കും അഹ്സനു അമല, ഈ 50 വർഷത്തിനുള്ളിൽ, ഈ 60-70 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല സുഹൃതം, ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയിരിക്കുകയാണ്. ഇത് പരീക്ഷണമാണ് ഈ ജീവിതം. അള്ളാഹു പറയാണ്, ഈ ജീവിതം പരീക്ഷണമാണ്. ജീവൻ, ജീവൻ എന്ന രഹസ്യം അത് തികച്ചും ദൈവികമാണ്, ആഭ്യന്തരമാണ്, അള്ളാഹുവിന്റെ അമ്രാണ്, പടച്ചവന്റെ ആജ്ഞയാണ്. അതിൽ മനുഷ്യ സൃഷ്ടിക്ക് യാതൊരു പങ്കുമില്ല. നോക്കൂ, ഇതേ ജീവൻ തന്നെ എന്നെടുക്കണം, എപ്പോഴാണ് ഈ അപ്രതീക്ഷിത യാത്ര, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരു കവി പാടി, ഒബി അയ്യിൽ ബിലാദി യുഖബലു റൂഹി, ഏത് നാട്ടിൽ വെച്ച് എന്റെ ജീവൻ പിടിക്കപ്പെടും എനിക്കറിയില്ല. ഒബി അയ്യിൽ ബിഖാ, ഏത് നാട്ടിൽ വെച്ച് യുഹ്ഫറു ഖബരി, എന്റെ ഖബർ കുഴിക്കപ്പെടുകയെന്ന് എനിക്കറിയില്ല. വേളൂർ വെസ്റ്റിലെ ആളായിരിക്കും, പക്ഷേ ഖബർ ഒരു പക്ഷെ മിനായിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ജന്നത്തുൽ മുഅല്ലയിൽ, അല്ലെങ്കിൽ മദീനയിലായിരിക്കും. എവിടെയാണ്, എവിടെ വച്ച് ജീവൻ പൊലിയും, എവിടെ കിടക്കേണ്ടി വരും, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പടച്ചവൻ യാത്ര നന്നാക്കി തരട്ടെ. ഒരു ദിവസം നമ്മൾ യാത്ര പുറപ്പെടേണ്ടി വരും, തികച്ചും അപ്രതീക്ഷിതമാണ് ആ യാത്ര. നോക്കോ, അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ ഒരു ചിരജീവിയെ പോലെ ജീവിച്ചിട്ടില്ല. മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞു, ഇന്നക മൈതുൻ വ ഇന്നഹും മയ്യിത്തൂൻ, തീർച്ചയായും അവിടുന്ന് വഫാത്താകും നബിയെ, എല്ലാവരും മരണപ്പെടും നബിയെ. അല്ലാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ അനശ്വരനായി ജീവിച്ചിട്ടില്ല. ഉണ്ടോ? وَمَا جَعَلْنَا لِبَشَرٍ مِّن قَبْلِكَ, അങ്ങേയ്ക്കും മുമ്പൊരു മനുഷ്യനും നാം നൽകിയിട്ടില്ല. അൽഖുൽദ, ഈ ദുനിയാവിൽ ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല നബിയേ. അല്ലാഹു നബിയെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൗത്യം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു, റിസാലത്ത് എത്തിച്ചു കൊടുത്തു. എത്ര വർഷം ഈ ദുനിയാവിൽ ജീവിച്ചു? മുഹമ്മദ് ലിവ്ഡ് ഇൻ ദി ഫുൾ ഷാഡ് ഓഫ് ഹിസ്റ്ററി. പ്രവാചകന്റെ ജീവിതം മുഴുവനും ചരിത്രം എഴുതി ഒപ്പിവെച്ചിട്ടുണ്ട്. കണ്ടോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷവും 3 ദിവസവും ദുനിയാവിൽ ജീവിച്ചു. കമരിയ ചാന്ദ്രവർഷ കണക്കനുസരിച്ച്, ഹിജറ കലണ്ടർ അനുസരിച്ച് 63 വർഷവും 3 ദിവസവും. എന്നാൽ മീലാദി, നോക്കൂ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഷംസിയ സൗരവർഷ കണക്കനുസരിച്ച് മുഹമ്മദ് മുസ്തഫ 61 വർഷവും 84 ദിവസവും ദുനിയാവിൽ ജീവിച്ചു. ചരിത്രം രേഖപ്പെടുത്തി, ചാന്ദ്ര സൗര വർഷ കണക്കനുസരിച്ച് പ്രവാചകൻ ജീവിച്ചതിന്റെ വർഷവും ദിവസവും ചരിത്രം എഴുതി വച്ചിരിക്കുന്നു. ഒരു ദിവസം ആരംഭപ്പൂ അതാ പള്ളിയുടെ മെമ്പറിലേക്ക് വന്നിരുന്നു, എന്നിട്ടൊരു പ്രഭാഷണം നടത്തി സമുദായത്തോട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന അബ്ദൻ ഖദ് ഖയ്യറഹുല്ലാഹു ബൈന അയ്യുതിയഹു സഹറത ദുനിയാ വ ബൈന മാ ഇൻദഹു.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു ഒരു ദാസന് ഈ ദുനിയാവിന്റെ അഴകും സൗന്ദര്യവും പകിട്ടും നൽകി, അല്ലാഹു പാരത്രിക സൗഖ്യങ്ങളും നൽകി. തന്റെ ദാസൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി തിരുമേനി പറഞ്ഞ ഈ ആശയം മനസ്സിലായി, മുത്തിന്റെ വഫാത്ത് അടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അമന്നന്നാസി ഫീ സുഹ്ബതിഹി വ മാലിഹി അബൂബക്കർ, സമ്പത്തിലും അതുപോലെ തന്നെ ദീനിലും എന്നെ സഹായിച്ച വ്യക്തിയാണ് അബൂബക്കർ. ഫലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖദ്തു അബൂബക്കർ ഖലീല, ഞാൻ ആരെയെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആക്കുമായിരുന്നെങ്കിൽ, എൻ്റെ ആത്മ ചങ്ങാതിയാക്കുമായിരുന്നുവെങ്കിൽ, അബൂബക്കർ സിദ്ദീഖിനെ ഞാൻ ചങ്ങാതിയാക്കുമായിരുന്നു. പക്ഷേ ഇസ്ലാം അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം സൗഹൃദം കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിനെ ശ്ലാഘിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ മുത്തു നബിക്ക് രോഗം ബാധിക്കുകയാണ്, കലശലായ പനിയാണ് പിടിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ 11-ാം വർഷം റബി സഫർ മാസം അവസാനത്തെ ദിവസം ഹസ്രത്ത് മൈമൂന ഉമ്മുൽ മുഅ്മിനീൻ, ഹസ്രത്ത് മൈമൂന ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം അവിടത്തേക്ക് പനി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നീണ്ട 13 ദിവസം നിരന്തരമായി പനി പിടിച്ചു കിടന്നു. 13 ദിവസം സഫർ അവസാനം പനി പിടിച്ചു. നബി തിരുമേനി പറഞ്ഞു, എന്നെ ആയിഷയുടെ വീട്ടിലേക്ക് മാറ്റുക. അങ്ങനെ പ്രവാചകന്റെ ആഗ്രഹപ്രകാരം ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബിയെ മാറ്റുകയാണ്. നോക്കൂ, പനി കൂടുതലായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്റെ ദേഹത്തേക്ക് ഒഴുക്കണം മിൻ സബഇ ഖിറബിൻ, 7 തോൽപാത്രത്തിലെ പച്ചവെള്ളം എന്റെ തലയിലേക്ക് ഒഴുക്കണം. ചരിത്രത്തിൽ കാണാം, മുത്തുനബിയുടെ ആ പനിയുടെ ചൂട് കമീസിന്റെ പുറത്ത് എത്തിയിരുന്നു. ചൂളിൽ ഇരുത്തിക്കൊണ്ട് കസേരയിൽ ഇരുത്തി പ്രവാചകന്റെ ദേഹത്തേക്ക് തോൽപാത്രത്തിൽ നിന്നും വെള്ളം ഒഴിച്ചു. എന്തിനലി തഖ്ഫീഫി ഹറാറത്തിൽ ഹുമ്മാ, പ്രവാചകനെ ബാധിച്ച ആ പനിയുടെ ചൂട് ലഘൂകരിക്കാൻ. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാതെ ശാരീരികമായി അല്ലാഹുവിന്റെ റസൂൽ ദുർബലനായപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ അണിനിരക്കണം. ഫൽയുസല്ലി, നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കട്ടെ. മുറോ അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, ഇനി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ നമസ്കരിക്കണം അച്ചടക്കത്തോടെ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നേതൃത്വം കൊടുക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ. പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകന്റെ ആ മെഹ്റാബിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതാ സഹാബത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സഹാബാക്കൾ ദുഃഖിതരായി. അവരെല്ലാം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു, നബിയുടെ പിതൃവ്യന്റെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ റസൂൽ വരാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി റളിയല്ലാഹുവിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട്, ഇബ്നു അബ്ബാസിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുന്നിൽ അതാ മുത്തുനബി കാലുകൾ നിലത്ത് വലിഞ്ഞുകൊണ്ട് ശക്തമായ പനിയായിരുന്നിട്ടു കൂടി അതാ മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. വന്ന മിമ്പറിന്റെ അവസാനത്തെ പടിയിൽ ഇരുന്നു, അല്ലാഹുവിനെ സ്തുതിച്ചു, മുഖവുരകളെല്ലാം പറഞ്ഞിട്ട് പ്രവാചകൻ അതാ ഈ ഉമ്മത്തിനോട് അവസാനത്തെ പ്രസംഗം ചെയ്യുകയാണ്. അവസാനത്തെ പ്രസംഗം ചെയ്യുകയാണ് അന്ന് മുത്തുനബി ഓതിയ സൂറത്ത് വൽ അസ്ർ, വൽ അസ്രി എന്ന സൂറത്തായിരുന്നു നബി തിരുമേനി ഓതി. വൽ അസ്ർ ഇന്ന
ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ, കാലത്തെ തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വിശ്വസിക്കുകയും പുണ്യങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ, വതവാസൌ ബിൽ ഹഖ് വതവാസൌ ബിസ്സബ്ർ, സത്യം ഉപദേശിക്കുകയും ധർമ്മം ഉപദേശിക്കുകയും ക്ഷമ അതാ ക്ഷമിക്കുവാൻ വസിയത്ത് ചെയ്യുകയും, വതവാസൌ ബിസ്സബ്ർ, ക്ഷമയെ വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ. നാല് കാര്യങ്ങൾ, നാല് സിഫത്തുകൾ ജീവിതത്തിൽ സമ്മേളിപ്പിച്ചവർ, ഈമാൻ, അമലു സ്വാലിഹാത്ത്, സത്യം, ധർമ്മം ഉപദേശിക്കുക, അതിന്റെ പേരിൽ വരുന്ന ത്യാഗങ്ങൾ സഹിക്കുക, ഈ നാല് ഗുണങ്ങളുള്ളവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന ചെറിയ അധ്യായം ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് ബലഗനീ, എനിക്ക് എത്തിച്ചേർന്നു, അന്നക്കും തഖാഫൂന മിം മൗത്തി നബീക്കും, നിങ്ങളെല്ലാം പ്രവാചകന്റെ നിര്യാണം എന്റെ മരണം ഭയപ്പെടുന്നത് പോലെ എനിക്ക് വിവരം കിട്ടി, നിങ്ങളെല്ലാം എന്റെ മരണത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് വിവരം കിട്ടി. ഇന്നീ ലാഹിഖുൻ ബി റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചെന്ന് ചേരാൻ പോവുകയാണ്. വഇന്നക്കും ലാഹിഖൂ നബി, നിങ്ങളെല്ലാവരും എന്റെ അടുത്തേക്ക് വന്നു ചേരും. ഫഹൽ ഖലുദ നബിയുൻ മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഏതെങ്കിലും പ്രവാചകൻ ഈ ലോകത്ത് കാലാകാലം ജീവിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം എന്റെ മൗത്തിനെ, എന്റെ മരണത്തെ ഭയപ്പെടുന്നതായി എനിക്ക് വിവരം കിട്ടി. ഞാൻ അള്ളാഹുവിലേക്ക് ചേരാൻ പോവുകയാണ്, നിങ്ങളെല്ലാം എന്റെ അടുത്തേക്ക് വരും. സയ്യിദുനാ റസൂലുള്ളാഹി, നോക്കൂ. എന്നിട്ട് പ്രവാചകൻ ഹ്രസ്വമായി അവരോട് പ്രസംഗിച്ചു, ഭാര്യമാരെ കുറിച്ചും സന്താനങ്ങളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചും മുഹാജിറുകളെ കുറിച്ചും, നോക്കൂ, തങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ചും വേലക്കാരെ കുറിച്ചും എല്ലാവരോടും നന്നായി ഇടപഴകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. അവിടുത്തെ വീട്ടിലേക്ക്, ഹസ്രത്ത് ആയിഷയുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നീണ്ട 13 ദിവസത്തെ പനി, സഫർ മാസം അവസാനം പനി പിടിച്ചു. നോക്കൂ, 13 ദിവസം ആ പനി നീണ്ടു നിന്നു. റബീഉൽ അവ്വൽ, 12-ന്റെ സുപ്രഭാതം, അതാ നബി തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അന്നത്തെ സുബഹി ഫജർ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി, അതാ ആയിഷ ബീവിയുടെ വീട്ടിലെ റൂമിന്റെ കർട്ടൻ തുണി മാറ്റി പള്ളിയിലേക്ക് നോക്കുകയാണ്. വിശ്വാസികളെല്ലാം സഫിൽ നിലകൊള്ളുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് നേതൃത്വം കൊടുക്കുന്നു. മുത്തുനബി കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിചാരിച്ചു, പ്രവാചകൻ ഇമാമത്തിന് വരാൻ ഒരുങ്ങുകയാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പുറകോട്ട് കാലുവെച്ചു, മുത്തുനബി കൈകൊണ്ട് കാണിച്ചു, നമസ്കാരം പൂർത്തീകരിക്കുവീൻ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഫജ്ർ സുബഹി നമസ്കാരം സഹാബത്ത് പൂർത്തീകരിച്ചു. റബീഉൽ അവ്വൽ 12-ന്റെ സുപ്രഭാതം, അതാ സഹാബാക്കൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബന്ധുക്കളെ സന്ദർശിക്കാൻ അല്പം അകലത്തിലേക്ക് പോയി. അതാ പ്രവാചകൻ ഹസ്രത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി ലസകറാത്ത്, മരണത്തിന് വിഭ്രാന്തിയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഹസ്രത്ത് ആയിഷ പറയുകയാണ്, റളിയല്ലാഹു അൻഹ, നബി തിരുമേനിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. പ്രവാചകൻ അവിടത്തെ കൈ വെള്ളത്തിൽ മുക്കി, എന്നിട്ട് നെറ്റിയും മുഖവും തടവിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ വിരലുകൾ ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ റഫീഖൽ അഅലാ. നോക്കൂ, അവസാന മുഹൂർത്തം, ഹസ്രത്ത് ആയിഷ പറയുകയാണ്, അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണ്, അവസാന സമയത്ത് മുത്തുനബി
എന്നോട് അറാഖ് ചോദിച്ചു. ഞാൻ അവിടത്തേക്ക് പല്ല് തേക്കാൻ അറാഖ് കൊടുത്തപ്പോൾ അവിടെന്ന് പറഞ്ഞു, ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു, മയപ്പെടുത്തണം. ഹസ്രത്ത് ആയിഷ വായിൽ വെച്ച് ചവച്ചു. നോക്കൂ, ആയിഷ ഉമ്മ പറയുകയാണ്, എന്റെ ഉമ്മനീര് പ്രവാചകന്റെ ഉമ്മനീരുമായി കൂടി ചേർന്നു. മുത്ത് നബി വഫാത്തായത് എന്റെ മടിയിൽ വെച്ചാണ്. അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമായി ആയിഷ റളിയല്ലാഹു അൻഹ എന്നി പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജമാഅത്തിന് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യും, അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിലെ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ട് അവിടുന്ന് മുഖവും നെറ്റിത്തടവും തടകിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞു, അവസാനം പറഞ്ഞു, ഉമ്മത്തി അസ്സലാ, ഉമ്മത്തികളെ നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം. നോക്കൂ, ഇടയ്ക്ക് കൈ ചൂണ്ടി ആകാശത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് മുത്തു പറയുമായിരുന്നു, അർ റഫീഖൽ അഅലാ, എനിക്ക് പോകാനുള്ളത് ഏറ്റവും ഉന്നതനായ കൂട്ടുകാരനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണ്? അല്ലാഹുവാണ്. നോക്കൂ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ആയിഷ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് റഫീഖൽ ആലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവ് യാത്രയാവുകയാണ്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയാണ്. ഈ വാർത്ത സഹാബത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നടന്നു പോയ സഹാബത്ത് നിന്നുപോയി, നിന്നവരെല്ലാം സ്തബ്ധരായി ഇരുന്നു പോയി. പ്രജ്ഞയറ്റതുപോലെ, അതാ പ്രപഞ്ചം പോലും പ്രകൃതി പോലും മൂകമായി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മദീന ഏറ്റവും ശോകമൂകമായി നിന്ന ഒരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് യാത്രയായി. അതാ ആളുകളെല്ലാം ഭയന്ന് വിറച്ചു. ഹസ്രത്ത് ഉമർ തന്റെ ഉറയിൽ കിടന്ന വാളൂരി, എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് മുസ്തഫ വഫാത്ത എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഉടലിൽ നിന്നും ശിരസ് ഞാൻ വേർപെടുത്തുമെന്ന് ഹസ്രത്ത് ഉമർ വാളൂരിക്കൊണ്ട് അതാ സമൂഹത്തിന്റെ ഇടയിലൂടെ നടക്കുകയാണ്. ഈ വാർത്ത പടരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്പം അകലത്തിലായിരുന്നു. അതാ ഓടി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കിടത്തിയിരിക്കുന്ന റൂമിൽ ഹസ്രത്ത് ആയിഷയുടെ വീട്ടിലേക്ക് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് കടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നിന്നും ആ വെളുത്ത തുണി മാറ്റുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിയിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചുംബിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സ്വലവാത്തുല്ലാഹി അലൈക യാ റസൂലല്ലാ മാ അതിയബക ഹയ്യൻ വമൈതാ. അള്ളാഹുവിന്റെ സലാത്തും സലാമും അങ്ങേക്കുണ്ടാവട്ടെ. അങ്ങ് എത്രയോ പരിശുദ്ധനാണ്. ജീവിച്ചിരുന്നപ്പോഴും അതാ വഫാത്തായി കിടക്കുന്ന താങ്കളും എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ പുണ്യ റസൂലിന്റെ മുഖത്തേക്ക് തന്നെ തുണി മാറ്റിയിട്ടു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു പ്രസംഗം നൽകുകയാണ്, ഒരു സന്ദേശം നൽകുകയാണ്. അലാ മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില قلبتم على اعقابكم ومن ينقلب على عقبيه. ഈ ആയത്ത് ഓതുകയാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അതാ വാള് ഉറയിലേക്ക് ഇടുകയാണ്. ഉമർ പറയുകയാണ്, ഫകഅന്നീ ലം അതുൽ ഹാദിഹിൽ ആയ, ഞാൻ ഈ ആയത്ത് ഇതുവരെ ഓതാത്തവനെ പോലെ ഈ ആയത്ത് ഞാൻ ഖുർആനിൽ ഓതിയിട്ടില്ല എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചെങ്കിൽ അതാ മുഹമ്മദ് മുസ്തഫ വഫാത്തായി കിടക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ, അല്ലാഹു ജീവിച്ചിരിക്കുകയാണ്, ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരണപ്പെടുകയില്ല. എന്നിട്ട് ഈ സൂക്തം ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ
അള്ളാഹുവിന്റെ തിരുദൂതനാണ്, മെസ്സഞ്ചറാണ്, സന്ദേശവാഹകനാണ്. അഫ ഇമ്മാതാ ഔ കുതില, ആ പ്രവാചകൻ വധിക്കപ്പെട്ടാൽ, ആ പ്രവാചകൻ മരണപ്പെട്ടാൽ നിങ്ങൾ ഇൻഖലബ്തും അലാ അഅ്ഖാബികും, നിങ്ങൾ ആ കാലുകളിൽ മടങ്ങിപ്പോവുകയാണോ, നിങ്ങൾ അതാ ബിംബാരാധനയിലേക്ക് മടങ്ങിപ്പോവുകയാണോ, പൂർവ്വ മതത്തിലേക്ക് പോവുകയാണോ. ആരെങ്കിലും പൂർവ്വമതത്തിലേക്ക് മടങ്ങിച്ചെന്നാൽ അല്ലാഹു തആല അവനെ അത് ഉപദ്രവിക്കുന്നതല്ല. അല്ലാഹു നന്ദി പ്രകാശിപ്പിക്കുന്നവർക്ക് പ്രതിഫലം നൽകും, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത നൽകും. ഈ ആയത്ത് അതാ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാള് ഉറയിലേക്കിട്ട് ശാന്തനാവുകയാണ്. പരിഭ്രാന്തരായ ജനങ്ങളുടെ നേതൃത്വം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയ്യിലെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കളാഴ്ച വെളുപ്പിന് പ്രവാചകൻ വഫാത്തായി. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ചത് അലിയാര് തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളും അവരുടെ പുത്രന്മാരുമാണ്. എന്നിട്ട് പ്രവാചകനെ അതാ കട്ടിലിൽ കിടത്തുകയാണ്, ആ ദേഹത്തെ അവിടെ നിന്ന് കഫൻ ചെയ്യുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, തിങ്കളാഴ്ച പകലും ചൊവ്വാഴ്ച രാവും ചൊവ്വാഴ്ച പകലും അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ മുബാറക്കായ ദേഹം അതാ ആയിഷ ഉമ്മയുടെ വീട്ടിൽ ആ കട്ടിലിൽ ഉണ്ടായിരുന്നു. പ്രവാചകന് വേണ്ടി ആരും ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ടില്ല, കാരണം നബിയാണ് ഇമാം. ആ ഇമാമിന് വേണ്ടി മറ്റൊരു ഇമാമ് നേതൃത്വം കൊടുത്തിട്ടില്ല. സഹാബാക്കൾ എല്ലാവരും വന്നുകൊണ്ട് ഒറ്റയ്ക്കാണ് മയ്യത്ത് നമസ്കരിച്ചത്, പ്രവാചകന് വേണ്ടി നമസ്കരിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ ശരീരം അതാ ഹസ്രത്ത് ആയിഷയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ കബറടക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം കബറിലേക്ക് വെച്ചത് അലിയാര് തങ്ങളാണ്, സഹായിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളാണ്. അങ്ങനെ സഹോദരങ്ങളെ, പ്രവാചകന്റെ കബർ ചരിത്രത്തിൽ കാണാം. ആ കബറിൽ ലഹദായിരുന്നു, ഭൂമിയിൽ മണ്ണെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഭൂമി തുറന്ന് അതാ ആ തുറന്ന ഭാഗത്തേക്ക് കയറ്റി വെക്കുന്ന രീതിയാണ് ലഹദ്. ആ രീതിയാണ് പ്രവാചകന്റെ കബറിൽ കാണുന്നത്. അങ്ങനെ ആ മുബാറക്കായ ശരീരം മണ്ണിലേക്ക് വെച്ചു. അതാ ബഹുമാനപ്പെട്ട സഹാബത്ത് ആ കബർ ഒരു ചാൺ ഉയരത്തിൽ മണ്ണിട്ട് മൂടുകയാണ്. ഫറഷഹു ബിലാൽ, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആ കബറിന്റെ മുകളിൽ വെള്ളം തെളിച്ചു എന്നാണ് ചരിത്രം. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് യാത്രയായി. പ്രവാചകൻ അതാ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ട് പോവുകയാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി. മുത്തുനബി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നു, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നൽകുകയാണ്. ലൻ തദില്ലോ, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, മാർഗഭ്രംശത്തിലേക്ക് പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവരണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കലാമായ വേദം പരിശുദ്ധ ഖുർആനാണ്, വസുന്നത റസൂലി, മറ്റൊന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് എന്റെ തിരുസുന്നത്തുമാണ്. ഇത് രണ്ടും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് തന്ന് നമുക്ക് വിട്ടേച്ചാണ് പോയത്. അല്ലാഹുവിന്റെ റസൂൽ അതാ കബറിൽ ജീവിക്കുകയാണ്. പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല. സയ്യിദുന റസൂലുള്ളാഹി അവര് കബറിലും ബർസഖി ജീവിതത്തിലും അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ ശരീരം അതാ കബറടക്കപ്പെട്ടെങ്കിലും മുത്തുനബിയുടെ സാന്നിധ്യം ഹദീസുകളായി അതാ പ്രവാചകൻ പ്രബോധനം ചെയ്ത അവിടത്തേക്ക് നൽകിയ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്.
അല്ലാഹു തആല ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചാൽ അല്ലാഹു പടച്ചവൻ നാളെ നമുക്ക് ആ യാത്ര, മരണത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ പാരത്രിക ഖബറിലുള്ള ആ യാത്രയും അതുപോലെ മഹ്ശറിലേക്കുള്ള യാത്രയും അല്ലാഹു എളുപ്പമാക്കി തരും. പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ നൈമിഷികമായ ഹ്രസ്വമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ ദുനിയാവിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തിലേക്ക് അടുക്കും. അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന, എന്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ഖാല റസൂലുള്ളാഹി 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വ അഖല്ലുഹും, അവരിൽ വളരെ പരിമിതരായ ആളുകൾ. മൈ യജൂസു ദാലിക, 70 വിട്ടുകിടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ കുറച്ചാളുകൾ 70 വിട്ടുകിടക്കും. ഈ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഉമ്മത്തികളുടെ ആയുസ്. ആ മരണം വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, വളരെ വേഗം നമ്മളതാ പരലോകത്തിലേക്ക് എത്തുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഈ കാണുന്ന ശരീരത്തിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടുപിരിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് മണ്ണിനുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് കവി പാടിയത്, ഒരു കവി പാടി, ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, ഈ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിന് സേവനം ചെയ്യുന്ന മനുഷ്യ, നാളെ മണ്ണായി പോകാനുള്ള ഈ ശരീരത്തിൽ നിന്ന് നീ ലാഭം മോഹിക്കുകയാണോ? നാളെ പുഴുക്കൾ തിന്നാനുള്ള ഈ ശരീരത്തിൽ നിന്ന് നീ ലാഭം മോഹിക്കുകയാണോ? അതുകൊണ്ട് അഖബിൽ അലൻ നഫ്സി വസ്തഖുമിൽ ഫലാഇലഹ, നീ ശരീരത്തിന് ഖദ്മത്ത് ചെയ്യാനല്ല മുന്നോട്ട് വരേണ്ടത്, നീ ആത്മാവിന് സേവനം ചെയ്യാൻ മുന്നോട്ട് വരണം. അഖബിൽ അലൻ നഫ്സി, റൂഹിനു വേണ്ടി നീ മുന്നോട്ട് വരണം. കവി പാടുകയാണ്, അഖബിൽ അലൻ നഫ്സി വസ്തഖുമിൽ ഫലാഇലഹ, ആത്മാവിന് മഹത്വങ്ങൾ നീ നേടിക്കൊടുക്കണം. ആരാധനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, ഫർളായ നമസ്കാരത്തിലൂടെ, സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ നിന്റെ ആത്മാവിനെ നീ പ്രകാശിപ്പിക്കണം. അഖബിൽ അലൻ നഫ്സി വസ്തഖുമിൽ ഫലാഇലഹ ഫ അൻത ബിൻ നഫ്സിലാ ബിൽ ജിസ്മി ഇൻസാനൂ, മനുഷ്യൻ അറിയപ്പെടുന്നത് ശരീരം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ആ ആത്മാവിനെ നീ പ്രകാശിപ്പിക്കണം എന്ന് കവി പാടുകയാണ്. ശരിക്കും സ്ഥാനം ശരീരത്തിനല്ല, നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ശരീരത്തിനാണ് സ്ഥാനം എന്ന അല്ല, സ്ഥാനം ആത്മാവിനാണ്. സുഹൃത്തുക്കളെ, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടാൽ പിന്നെ നമ്മുടെ പേര് മയ്യിത്തെന്നാണ്. ഒരു കവി പാടി, മരണം ആരുടെയെങ്കിലും വീട്ടുമുറ്റത്ത് ഇറങ്ങിയാൽ, ഫലാ അർളുൻ തഖീഹി വലാ സമാഊ, ആകാശവും ഭൂമിയും നിനക്ക് യാതൊരു പ്രൊട്ടക്ഷനും തരുന്നതല്ല, നിന്നെ സംരക്ഷിക്കുന്നതല്ല. ഭൂമി സംരക്ഷിക്കുകയില്ല, ആകാശം സംരക്ഷിക്കുകയില്ല, വീട്ടുമുറ്റത്ത് മരണമെത്തിയാൽ അല്ലാഹു റാഹത്തായ മരണം വഫാത്ത് പടച്ചോ നമുക്ക് തരുമാറാവട്ടെ. സുഹൃത്തുക്കളെ, 5 അവസ്ഥകൾ വരുന്നതിനു മുമ്പ് ജീവിതത്തെ ധന്യമാക്കി വെക്കാൻ പടച്ചത് പുരാൻ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, എത്തുബഉൽ മയ്യിത സലാസ, ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ 3 കൂട്ടർ അനുഗമിക്കും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ കുടുംബക്കാർ, അവന്റെ കർമ്മങ്ങൾ, അതുപോലെ വമാലുഹു, അവന്റെ സമ്പത്ത്. നോക്കൂ, 6 മണ്ണിൽ പള്ളിക്കാട്ടിൽ ബർസഖിയായ ജീവിതത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഫയർജിഉ ഇസ്നാൻ, 2 കൂട്ടരും അടങ്ങി വരും. വയബഖാ അമലുഹു, അവന്റെ ഖബറിൽ അമല് ബാക്കിയാകും. ഷഫീഉനാ റസൂലുള്ളാഹി,
നാളെ ഖബറിൽ നമുക്ക് കൂട്ട് നമ്മുടെ മക്കളല്ല, പിന്നെ നമ്മുടെ സമ്പത്തുമല്ല. നമ്മൾ ജീവിതത്തിൽ ചെയ്ത അമലുകൾ അല്ലാഹു നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഹസ്രത്ത് ഉമർ ഫാറൂഖ് തങ്ങള് പറയുകയാണ്, ഹാസിബു അംഫുസക്കും, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യണം. ഖബല അൻ തുഹാസബു, നാളെ മഹ്ശറയിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നിങ്ങൾ ആത്മപരിശോധന നടത്തണം. എന്ത് അമല് ചെയ്തു, എന്ത് സുഹൃതം ചെയ്തു, എത്ര പരദൂഷണം പറഞ്ഞു, ആരെ ദ്രോഹിച്ചു, നിങ്ങളൊന്ന് സ്വയം ഹിസാബ് ചെയ്യണമെന്ന് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാൻ പറയുകയാണ്, സിനു അംഫുസക്കും ഖബല അൻ തുവസ്സനു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ഒന്ന് തൂക്കി നോക്കണം അല്ലാഹു നാളെ തൂക്കുന്നതിന് മുമ്പ്. കണ്ടോ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഡയറി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ചെയ്തതും ആ ഡയറിയിൽ കുറിച്ചു വെക്കും. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ആത്മപരിശോധന ആ ഡയറി ഒന്ന് വായിക്കും. സുഹൃത്തുക്കളെ, ആ ഒരാഴ്ച തെറ്റുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച അത് തിരുത്തി നല്ല രൂപത്തിൽ ജീവിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് മഹാൻ? പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലെ നന്മകൾ തെരഞ്ഞെടുക്കാൻ തിന്മകളെ ഉപേക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്ത പുണ്യങ്ങൾ, നാം ചെയ്ത അമലുകൾ ഖബറിൽ നമുക്ക് ബാക്കിയാകും. വയബ്ഖാ അമലുഹു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഖബറിൽ നിന്റെ അമലുകൾ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അത് മാത്രവുമല്ല, ഖബറിൽ നമ്മയെ കൊണ്ടുപോയി കിടത്തുമ്പോ അതാ സുന്ദരനായ രൂപത്തിൽ ഒരാൾ കടന്നു വരും. നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ അദ്ദേഹം പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ്. നോക്കൂ, ഒരു നല്ല സുന്ദര രൂപത്തിൽ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിരുന്നിട്ട് നമുക്ക് ആശ്വാസം അരുളും, നമ്മോട് സംസാരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നമ്മുടെ അമലുകൾക്ക് ജടിക സ്വഭാവമുണ്ടാകും, നമ്മുടെ അമലുകൾക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ രൂപമണിയാൻ സാധിക്കും. നാളെ ഖബറിൽ നമ്മുടെ കൂട്ടുകാരനാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. എന്തൊരു ഭാഗ്യമാണ്, അല്ലാഹു തല പടച്ചവൻ നല്ല രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമലുകൾ വർദ്ധിപ്പിക്കണം, ഇബാദത്ത് വർദ്ധിപ്പിക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തരുന്ന ഓരോ നിമിഷവും തിരിച്ചു വരികയില്ല, നാം ഈ നിമിഷങ്ങളെ സമ്പാദിച്ചു വെക്കണം. അല്ലാഹുവിനെ വളരെ കൂടുതൽ സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഒരു വിഭാഗത്തെ പ്രശംസിച്ചു പറയുന്നുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു, പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഹദീസിൽ വന്ന എല്ലാ ദിക്റിന്റെ വചനങ്ങളും വർദ്ധിപ്പിക്കാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അതുപോലെ ഹൗക്കലത്ത്, അതുപോലെ ഇസ്തിഗ്ഫാർ, ഒരു തെറ്റും ചെയ്യാത്ത ആരംഭപ്പു, ദിവസം 70 or 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാമും അല്ലാഹുവിനോട് ധാരാളം പൊറുക്കലിനെ തേടണം. നാളെ പരലോകത്തിൽ നമുക്ക് ഇത് സമ്പത്താണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ 6 മണ്ണിനു വേണ്ടി, 6 നീളവും 3.5 വീതിയുമുള്ള ഖബറിന് വേണ്ടി നാം ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ചെലവഴിക്കണം. വഅംഫികൂ മിമ്മാ റസഖനാകും, അല്ലാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുകയാണ്, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിക്കൂ. നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ്, കണ്ടോ, മൗത്ത് വരുന്നതിന് മുമ്പ്, അപ്രതീക്ഷിത യാത്രയ്ക്ക് മുമ്പ്, നിങ്ങൾ ആരോഗ്യമുള്ള ഘട്ടത്തിൽ നിങ്ങളുടേതായി സമ്പത്ത് കയ്യിലിരിക്കുമ്പോ നിങ്ങൾ ചെലവഴിക്കൂ. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. നിങ്ങൾക്ക് മരണം വന്ന് ഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പറച്ചവൻ തൗഫീഖ്
നൽകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ബാദിറു ബിസ്സദഖ, ജീവിതത്തിൽ അവസരം കിട്ടുമ്പോ നിങ്ങൾ സദഖ ചെയ്തോളീൻ, വേഗത കാണിച്ചോളീൻ. ഫഇന്നൽ ബലാഅ ലാ യതഹത്താഹ, ആപത്ത് സദഖയെ മറികടക്കുന്നതല്ല, ആപത്ത് സദഖയെ മറികടക്കുന്നതല്ല. കണ്ടോ, ആപത്ത് സ്വതക്കയെ മറികടക്കുകയില്ലെന്ന് പറഞ്ഞാൽ സ്വതക്ക കാവലാണ്, സ്വതക്ക മനുഷ്യനെ കാവലാണ്, മനുഷ്യനെ സംരക്ഷിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന സ്വതഖത തംനഉ സബഈന അൻവാഅൻ മിനൽ ബലായ, ദാനധർമ്മം മനുഷ്യന്റെ എഴുപതോളം ബലായ മുസീബത്തിനെ തടുക്കും, 70 പരീക്ഷണങ്ങളെ, ആപത്തുകളെ തടയും. റസൂലുള്ളാഹി പറഞ്ഞു, സദഖ 70 ആപത്തുകളെ തടയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതിൽ ഏറ്റവും ചെറുത് അൽ ബറസു, വെള്ളപ്പാണ്ടാണ്. ഖാല റസൂലുള്ളാഹി അദ്നാഹ അൽ ബറസു, 70 ഏറ്റവും താഴ്ന്ന ആ പരീക്ഷണം അൽ ബറസു, വെള്ളപ്പാണ്ടാണ്. വെള്ളപ്പാണ്ട് വരാതെ ഈ സദഖ നിനക്ക് കാവലേകും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹു പടച്ചോ നമ്മൾ അനുഗ്രഹിക്കട്ടെ, വെള്ളപ്പാണ്ടിൽ നിന്ന് വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ, നോക്കൂ, മാറാ രോഗങ്ങളുണ്ടെങ്കിൽ, അവർ സദഖ ചെയ്താൽ അല്ലാഹു അതിന് പരിഹാരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉവൈസുൽ കർണിയുടെ ജീവചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റളിയല്ലാഹു അൻഹു, നോക്കൂ, ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് മുഴുവനും വെള്ളപ്പാണ്ട് വന്നിരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു മാറ്റിക്കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സുഹൃതങ്ങൾ നാളെ പരലോകത്തിൽ നമുക്ക് ഉപകാരപ്പെടും. സുഹൃത്തുക്കളെ, മരണത്തിന് മുമ്പ് നാം ഒരുങ്ങിയിരിക്കുക, അപ്രതീക്ഷിത യാത്ര. റൂഹ് പിരിഞ്ഞാൽ ദേഹത്തിൽ നിന്ന് ദേഹി യാത്രയായാൽ 5 മണിക്കൂറിനുള്ളിൽ ചൂട് ആറി അതാ തണുത്ത് മരവിച്ച ഈ ശരീരത്തെ അതാ മുഅ്മിനീങ്ങൾ കുളിപ്പിക്കാൻ എടുക്കും. 7 മീറ്റർ തുണിയിൽ പൊതിയും. സുഹൃത്തുക്കളെ, കെട്ടുകൾ 3 കെട്ടും, അതാ മൂക്കിലും ദ്വാരങ്ങളിലും പഞ്ഞിവെക്കും. എന്നിട്ട് ഖബറിലേക്ക് കൊണ്ടുവരികയാണ്. അതാ കവി പാടി, കൊല്ലുബിനി ഉൻസ.